കളിമണ്ണും കൊണ്ട് ഉണ്ടാക്കുന്നതാണ് എനിക്ക് ശില്പം. കണ്ടോ ഇതുണ്ടോ, കണ്ടോ ഈ കണ്ണും ഈ മൂക്കൊക്കെ നല്ല ഷേപ്പല്ലേ, ചൊടിയൊക്കെ അല്ലേ, പകുതി ആക്കി വെച്ചിട്ടേ ഉള്ളൂ, മുഖം മാത്രമേ ഫിനിഷിംഗ് ആയിട്ടുള്ളൂ കുറച്ച്, അതെ ബാക്കി പണി നടക്കുന്നുള്ളൂ. ആ ഇത് ലക്ഷ്മി നാരായൺ ശില്പമാണത്, ഇത് ശിവന്, ഇത് പിന്നെ ഗരുഡൻ, ഇത് ഗണപതി, പൂർത്തിയാക്കി വരുന്നേ ഉള്ളൂ. എന്നാ മണ്ണ് കുഴച്ചത് കണ്ടോ, മണ്ണിരിക്കുന്നേണ്ടത് മണ്ണ് നല്ല പശയാണ് കേട്ടോ. ആക്കാൻ ഞാൻ ബാബു ബാബുൻ അത് പറഞ്ഞപ്പോഴാ മനസ്സിലായേ, ലോറിയിലാ വന്നേന്ന് പറഞ്ഞപ്പോ. എവിടെ ചെന്നാലും പരിചയക്കാരുണ്ടല്ലേ. അതെ അതെ, അവിടെ നമ്മുടെ ആ ശില്പി ഉണ്ടല്ലോ, ഒരു വർഷം മുന്നേ നമ്മുടെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മള് ബംഗാളി കൂടെ വണ്ടി ഓടിക്കുമ്പോഴേ സീറ്റ് ബെൽറ്റ് ഇടണം, അതുപോലെ എയർ ഹോൺ പാടില്ല വണ്ടിയിൽ, ആ അല്ലെങ്കിൽ എന്നിട്ട് പിടിച്ചിട്ട് 5000 ഒക്കെ ഫൈൻ അടിക്കും. ആ അത് പറയുമ്പോഴും വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാതിരിക്കാൻ വയ്യ, ഇപ്പം നമ്മൾ ആ പിക്കപ്പ് പോലുള്ള സാധനം കൊണ്ടുപോകാൻ അതിൻ്റെ പേര് മറന്നുപോയി, മുമ്പ് പറഞ്ഞു അതിൻ്റെ ഡുംഡുമോ അങ്ങനെ കണ്ട ഒരു പേര് പറഞ്ഞായിരുന്നു, അതിനൊന്നും ഒന്നും വേണ്ട. RC ഇല്ല, ഇൻഷുറൻസ് ഇല്ല, നമ്പറില്ല, രജിസ്ട്രേഷൻ ഇല്ല, ഒന്നും വേണ്ട. ചുമ്മാ നമുക്കുണ്ടാക്കി 4-wheeler വണ്ടി പിള്ളേർ കൊണ്ട് നടക്കുന്ന പോലെ കൊണ്ട് നടക്കാം, അതിന് കുഴപ്പമില്ല. അപ്പം വേറെ സ്റ്റേറ്റിൽ നിന്ന് വരുന്ന വണ്ടികൾക്ക് എയറോണ് പറ്റിയല്ല, സീറ്റ് ബെൽറ്റ് ഇട്ടില്ലെങ്കിൽ പിഴ, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ സീറ്റ് ബെൽറ്റ് വിടുന്നുണ്ട്, നമുക്ക് എയർ ഹോണും ഇല്ല, പിന്നെ പേടിക്കേണ്ട കാര്യമില്ല. ആ അതില്ല, നമുക്ക് കുഴപ്പമില്ല. അല്ല ഞാൻ പറഞ്ഞ വേറെ സ്റ്റേറ്റിൽ നിന്ന് വരുന്ന വണ്ടികളുണ്ടല്ലോ, ഇപ്പോൾ ആന്ധ്ര വണ്ടിയോ തമിഴ്നാട് വണ്ടിയോ കേരള വണ്ടി ഏത് വന്നാലും അവർ സീറ്റ് ബെൽറ്റ് ഇട്ടില്ലെങ്കിലും എയർഹോൺ ഒക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് ഫൈൻ അടിക്കാന്നാ ഞാൻ പറഞ്ഞേ. അപ്പം ഇവിടെ ഉള്ള വണ്ടിക്ക് ഇതൊന്നും ചെയ്തില്ലെങ്കിലും ഒന്നും ഒരു വിഷയമില്ല, അതെ അതുകൊണ്ട് പറഞ്ഞു പറഞ്ഞാല് അതെ അത് ശ്രദ്ധിച്ചു വരിക. അത് വേറൊരു കാര്യമുണ്ട്, വെളിയിൽ നിന്നുള്ള വണ്ടിക്കെല്ലാം ഈ RC ഇൻഷുറൻസും പെർമിറ്റും അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഉണ്ടല്ലോ, അതുകൊണ്ടായിരിക്കും തോന്നുന്നു. അല്ല അതെല്ലാം സെപ്പറേറ്റ് ഇവിടെ പെർമിറ്റ് കൊടുക്കണം. അതെ ആ ഇവിടെ പെർമിറ്റ് കൊടുക്കണം, അതാ വേറൊരു വ്യത്യാസം. അതെ അതെ, ആണെങ്കിൽ പോലും ഇവിടുത്തെ വേറെ പെർമിറ്റ് കൊടുക്കണം. എന്തോന്ന് നിയമങ്ങളൊക്കെ അല്ലേ, ബംഗാളിന്റെ പ്രത്യേകത, ഇതൊക്കെ ബംഗാളിന്റെ പ്രത്യേകതകളാണ്, ബംഗാളിന്റെ മാത്രം പ്രത്യേകതകളാണ്. അതെ ഇതുണ്ടോ എത്ര വണ്ടി കിടക്കുന്ന നോക്കി, ഇതിനൊന്നും ഒരു സാധനം ഉള്ളതല്ല, ഒരു പേപ്പറും ഉള്ളതല്ല, ഒരു വിഷയമില്ല. അതിനെവിടെ സീറ്റ് ബെൽറ്റ് പോയിട്ട് സീറ്റ് പോലും ഇല്ല. അന്നേരം ആ സീറ്റ് ബെൽറ്റ്, സീറ്റ് ഉണ്ടെങ്കിൽ മതിയല്ലോ സീറ്റ് ബെൽറ്റ്. ഇത് ചെറിയൊരു നാടൻ മാർക്കറ്റാ, അങ്ങോട്ടൊക്കെ കടയുണ്ട് കേട്ടോ, അകത്തോട്ടൊക്കെ ഉള്ളോട്ടുണ്ടല്ലേ. ആ അതെ, ചെരുപ്പിന്റെ പണിയൊക്കെ ചെയ്യുന്നവര് എല്ലാം ഉണ്ട് കേട്ടോ. ഫറാക്ക റായ്ഗഞ്ച് ഹൈവേ സെക്ഷൻ ഓഫ് NH 34, ഇവിടെ തറുവാന്ന് നോക്കേ. ആ ഇവിടെ ടോള് 330 രൂപ, റായ്ഗഞ്ച് ഗജോൾ NH 34. അതുണ്ടോ ആ വണ്ടി കയറ്റിയ സാധനം, ചണമാന്ന് തോന്നുന്നു, അതാന്ന് തോന്നുന്നു. ആ അങ്ങനെ ആ ഇതേപോലെ എന്തെല്ലാം സാധനങ്ങളാണ് ലോറിയിൽ പോകുന്നത് അല്ലേ. നമ്മുടെ രാജ്യത്തിന് വേണ്ടി ലോറിക്കാർ വഹിക്കുന്ന പങ്കെന്ന് പറഞ്ഞാൽ ചെറുതൊന്നും അല്ലെന്ന് മനസ്സിലായില്ലേ. ചെറുതൊന്നും അല്ല, നമുക്ക് മനസ്സിലാവും, പിന്നെ അധികാർക്കും അങ്ങനെ മനസ്സിലാവുകയല്ല. ഈ ചരക്ക് ഗതാഗതമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് ഇത് മനസ്സിലാവും, ഏ പക്ഷെ അല്ലാതെ ഉള്ളവർക്ക് ഒന്നും അറിയത്തില്ല. എന്ത് വണ്ടിയാ നോക്കിയേ, എന്ത് ലോറികളാന്ന് പറ. അതെ അതെ, ഏണ്ടോ ഏതെല്ലാം ലോഡുകൾ, എല്ലാരും ഫുഡ് കഴിക്കാനും ഒക്കെ ആയിട്ട് റെസ്റ്റിങ്ങിന് വേണ്ടി നിർത്തിയേക്കാണ്. അവിടെ എല്ലാം എന്തൊക്കെയോ കൃഷികളും ഉണ്ട് കേട്ടോ, വള്ളവും മീൻപിടുത്തവും ഒക്കെ ഉണ്ട് കേട്ടോ, അവിടെ എല്ലാം വള്ളമുണ്ട്. ഈ സാധനം കണ്ടില്ലേ, ചൂല് പോലെ ഉണ്ടാക്കി വെച്ചേക്കുന്നുണ്ടോ, അത് മുമ്പേ നമ്മളൊരു വണ്ടിയെ കൊണ്ടുപോകുന്ന കാട് പോലെ വരുന്നെന്ന് പറഞ്ഞു. ഈ സാധനം എനിക്ക് തോന്നുന്നു നമ്മൾ ഇന്നാളൊക്കെ ഒഡീഷയിലെ ഓരോരുത്തടത്തൊക്കെ പോയ ഗ്രാമപ്രദേശത്തൊക്കെ പോയ വീട് ഇന്റെ ഭിത്തി ഇതുകൊണ്ട് ഇങ്ങനെ വെച്ചിട്ട് മണ്ണ് തേച്ച് പിടിപ്പിച്ചേക്കുന്നുണ്ട്. അതാണെന്നാ തോന്നുന്നത്. അവിടെ ചെമ്മരിയോട് നിപ്പുണ്ട് കേട്ടോ, അതിന്റെ ഇടയില് കുറവ് അങ്ങോട്ടൊക്കെ ഉള്ളത്ര ഇല്ല. കുഞ്ഞുങ്ങളാ ഇന്നലെ രാത്രിയില്ലേ ഹൂഗ്ലി നദിയൊക്കെ കടന്നാ നമ്മള് പോകുന്നത്. ഹൂഗ്ലി നദിയുടെ മോളിൽ കൂടെയാ ശാലനേരം നമ്മളെ പാലത്തെ വന്നില്ലേ. അതെ അതെ, ചെറിയ വൈബ്രേഷൻ അല്ല ഇങ്ങനെ, നമ്മൾ ഈ ബ്രേക്ക് ഔട്ടും വണ്ടി കുലുങ്ങുന്ന പോലെ തന്നെ കുലുങ്ങി.
ജോബി പേടിച്ച് വണ്ടി അത് ചാടാൻ തുടങ്ങി. ചാടി പിടിച്ചോ? ഗൂഗിളിൽ നിന്ന് അതില്ല കേട്ടോ. അല്ല അവിടെ നല്ല ഹൈറ്റ് ആയിരുന്നു, ഭയങ്കര ഹൈറ്റ് ആയിരുന്നു. ആ ഓ ഇത് നെല്ല കേട്ടോ, നെല്ല ഗോതമ്പ് എന്തോ. എത്ര വണ്ടിയാന്ന് നോക്കിയേ. ആ കൃഷിസ്ഥലങ്ങൾ കണ്ടിട്ടേ ഇറങ്ങി പോവാൻ തോന്നുന്നു. ഒരു കാര്യം ചെയ്തോളോ, എന്നാ ഇവിടെ ഇതൊക്കെ ഇറങ്ങി വെച്ച് അങ്ങ് വന്നാൽ മതി. വൈകുന്നേരത്തേക്ക് ഞങ്ങൾ ഈ ലോഡ് കൊണ്ട് കിഷൻ ഗഞ്ചി കൊണ്ട് ഇറക്കാം. ബീഹാറിലേക്ക് വന്നാൽ മതി. അത് വേണോ? അല്ല ഇപ്പൊ അല്ലാതെ അവിടെ പോയിച്ചു വരുന്ന വരെ ഞങ്ങൾക്ക് ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. അതെ അതെ ഇവിടെ എല്ലാ വീടിന്റെ ഫ്രണ്ടിൽ കൂടെ ഇതുപോലെ നെല്ലും കച്ചിയും പശുക്കളുമാ. ഇതൊക്കെ ചാണകേ ഉരുട്ടി ഉരുട്ടി ചെറുതാക്കി ബോള് പോലാക്കിട്ട് ഉണങ്ങാനിട്ടേക്കുന്ന ഇതുണ്ടോ? അതെ അത് ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ അത് ആ കമ്പയെ ചുറ്റി വെച്ചിട്ടുണ്ട്, അത് കത്തിക്കാൻ വേണ്ടിട്ടാണ് തോന്നുന്നു. അത് കാണിക്കാവേ ഇങ്ങോട്ട് നോക്കി എന്തോരം കച്ചിയെന്ന്. ആ നെല്ലുണ്ട് കേട്ടോ ഏട്ടാ, ഈ ജലതേല് നമ്മളേ കാശ്മീരിൽ വന്നപ്പോഴേ ആ കമ്പിയല് മട്ടൻ ചുറ്റി കബാബില്ലേ എന്ന് പറഞ്ഞാലോ ചാണകം ചുറ്റി. ആ അതവിടെ ഉണ്ടാക്കിയില്ലേ, എടുത്തിട്ടും എടുത്തിട്ടും മതിയാവുന്നില്ല, എന്ത് രസമല്ലേ. ആർക്കെങ്കിലും വിശക്കാൻ തുടങ്ങിയ? എനിക്ക് ചെറുതായിട്ട് വിശക്കുന്നുണ്ട്. നോക്കാം നമുക്കേ, ഇനി അവിടെ ചെന്ന് ലോഡ് ഇറക്കാൻ പടുത അഴിച്ചു കൊടുത്ത് കഴിഞ്ഞിട്ട് കഴിക്കാം, എന്നിട്ടേ ഉള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഇന്ന് ചിലപ്പോ ഇറക്കാൻ പറ്റില്ല, പിന്നെ അവിടെ പോയി കിടക്കുന്നത്. ഇന്ന് ഇറക്കണം, അല്ലെങ്കിൽ നമുക്ക് സമയം പോകും. പിന്നെ അവിടെ അവിടെ ചെന്ന് മേഘാലയ ഒക്കെ കറങ്ങണ്ടതല്ലേ. പിന്നെ അല്ല ഇവിടെ ആൾക്കാർ കുളിക്കുകയൊക്കെ ചെയ്യുന്ന, തുണി കഴുകുകയൊക്കെ ചെയ്യുന്ന ആ കുളങ്ങളിലെല്ലാം. പക്ഷെ അതിൽ കൂടുതലും കണ്ടത് ഒഡീഷയിലാണ്. രാവിലെ എല്ലാരും കുളിക്കാൻ പോന്നതാണ്, പാട്ടിമാരൊക്കെ കുളിക്കാൻ പോന്നതാണ്, എന്നിട്ട് തുണിയും കഴുകി വരുന്ന. ചുരാമൻ മോനും പറയാൻ വേണോ? ചുരാമോൻ തകാർ ബസ് ടെർമിനസ് കണ്ടോ, അതാ കേട്ടിരിക്കുന്ന ലോഡ് കണ്ടോ. രാംഡംഗ ഇതാണോ ചണം? ചാക്കുന്ന ഒരു വെള്ള സാധനം അല്ലേ, അതെന്ന് തോന്നുന്നു. അതെ ഞാൻ ആദ്യം കാണാം കേട്ടോ. ഞാനും ആദ്യം കാണാണ്. ഗ്ലേസിംഗ് ഉണ്ടല്ലേ അതിന്? ആ ചാ വെറും ചാക്കുന്നൂല അല്ല കേട്ടോ, ഇച്ചിരൂടെ എന്തോ ഒരു ഗ്ലേസിംഗ് ഉണ്ട്. ഇത് ജൂട്ടാ, ജൂട്ട് ചണം അല്ലേ. ഇത് എങ്ങനെ എന്നത്തേന്നാ ഉണ്ടാക്കുന്നതെന്നൊന്നും എനിക്കറിയില്ല, ഇനി ഗൂഗിളിനകത്തൊക്കെ സെർച്ച് ചെയ്താൽ അറിയാം. അറിയാവുന്നവരൊക്കെ കമന്റ് ചെയ്തേരേ. ഇത് ഇനിയും പ്രോസസ് ചെയ്താ നമ്മുടെ നൂല് ചാക്കുന്നൂലൊക്കെ ആക്കുന്നതെന്ന് തോന്നുന്നു അല്ലേ. പിന്നെ തുണിയുണ്ടല്ലോ, തുണിക്കും ഉണ്ടോ? അതും ഉണ്ടാവും ചിലപ്പം, തുണിയുടെ പോലെ തോന്നുന്നേ അല്ലേ. നല്ല മിനുസമുണ്ട്. ഇതേ ഒരു കന്നുകാലി മാർക്കറ്റാ കേട്ടോ, കന്നുകാലി ചന്തയാ, കാലിച്ചന്തയാ. പൊടിയാണല്ലോ അപ്പടി. പെട്ടെന്ന് പോയി നോക്കാം, പശുവിനെയൊക്കെ ഓരോരുത്തരും മേടിച്ചോണ്ട് പോവാ. അതെ അതെ മേടിച്ചോണ്ട് പോവാ. ആ ഇതല്ലേ താഴോട്ട് ഇറങ്ങി പോയാലോ. അല്ല ആടിനെ കൊണ്ടുവന്ന് ഇറക്കുന്ന, ഇറക്ക ഇവിടെ ഇറക്ക ചന്തയിലേക്ക് കൊണ്ടുവന്നാ. ഉണ്ടാവോ രണ്ട് തട്ടായിട്ടാണ് പശുവിനെയും കിടാവിനെയും എല്ലാം മേടിക്കുന്നോ? ഒരു കുഞ്ഞു കിടാവിനെ മേടിച്ചോണ്ട് പോയാലോ. എവിടെ വെച്ചോണ്ട് പോവും? അച്ചമ്മയ്ക്ക് കൊണ്ടു കൊടുക്കാം. ആ അച്ചമ്മ ഇന്നാളെ പറഞ്ഞിട്ടില്ലേ മരുമോക്ക് കൊടുത്തേക്കാൻ. ഇവിടെ പശു ആടുമൊക്കെ ഇല്ലേ, അത് അവിടെ പോത്ത് വരുമ്പോഴൊക്കെ ഉണ്ട്. അവിടെ ഉണ്ട് പശു, അതല്ലേ അവിടെ ഒരുപാടുണ്ട്. നല്ല അടിപൊളി പോത്തൊക്കെ നിൽപ്പുണ്ട് കേട്ടോ. പോത്തും എരുമയും എല്ലാം ഉണ്ട്, എല്ലാം നല്ല വലുപ്പമുണ്ട് അല്ലേ. നല്ല കറുത്ത കളർ അല്ലേ. ഞാൻ പോത്തിന്റെ അടുത്ത് പോയി നിന്നിട്ട് വേണം അതെനിക്കിട്ട് കുത്താനായിട്ട്. നോക്കിക്കണം കേട്ടോ, നോക്കി നിന്നോണം. എരുമയാ കൂടുതലും തോന്നുന്നു കേട്ടോ. എല്ലാരും വില പേശിക്കൊണ്ടിരിക്കുകയാണോട്ട് കിട്ടും, അതിന്റെ നെറ്റിയാലോട്ട് നോക്കിയേ. ആ ഇത് കാട്ടുപോത്തോട്ടോ, അങ്ങോട്ട് നോക്കിയാ കാലല് സോക്സുണ്ട്. കാട്ടുപോത്താണ് തോന്നല്ലോ, പുറയിലത്തെ കാലേ മാത്രമേ ഉള്ളു സോക്സ് കേട്ടോ. ആ മൂന്ന് കാലും ഉണ്ട്, ഒരെണ്ണത്തെ ഇച്ചിരി തോന്നുന്നു. അതുകൊണ്ട് ആ പോത്തില് അതിന്റെ ഉണ്ടോ ചെമ്പൻ നിറവ് അല്ലേ. ഇനിയൊക്കെ കുളിപ്പിച്ച് നല്ല എണ്ണയൊക്കെ പുരട്ടി കൊണ്ട് മാർക്കറ്റിലേക്ക് കൊണ്ടുവന്നല്ലേ. ശരി കേട്ടോ, ഇതിന്റെ ദേഹത്തില്ല എണ്ണയുണ്ട്. ആ അങ്ങനെ നിർത്തിയേക്ക. അതാ എല്ലാരും ഓർക്കും നമ്മളെന്നെ ഈ വന്ന് വീഡിയോ എടുക്കുന്ന നോക്കുന്നേ. എരുമയും പോത്തെല്ലാം കഴിഞ്ഞ് ഇനി പശുക്കളുടെ അടുത്തോട്ട് വന്നേ. ഇവിടെ മൊത്തം പശുക്കളാ, മൂന്നാല് കളറുള്ളതുണ്ട്, വെള്ളയും ബ്രൗണും കറുപ്പും ഗ്രേയും ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ കൊടികുത്തിയിലുണ്ട് കാളച്ചന്ത, അവിടെ കാള മാത്രമേ ഉള്ളൂ. പക്ഷേ പശു ആടും എരുമയും പോത്തും എല്ലാം എല്ലാം ഉണ്ട്. നല്ല രസമില്ലേ അല്ലേ. അതിനെ മേടിച്ചോണ്ട് പോയാ, നല്ല കളർ അല്ലേ. ആ കൊള്ളാം, സൂപ്പർ.
ഇത്ര നാളിങ്ങനെ പോയ വഴിക്കൊന്നും ഇങ്ങനെ കണ്ടില്ലായിരുന്നു. കണ്ടില്ലായിരുന്നല്ലോ, നമ്മളങ്ങനെ ശ്രദ്ധിക്കാറില്ലായിരുന്നു. തന്നെയാണല്ലോ നല്ലൊരു സംഭവമായിരുന്നു അല്ലേ, നല്ലൊരു കാഴ്ച തന്നെയാ. ഇവര് ജോഡിയായിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, ജോഡിയായിട്ടായിരിക്കും കൊടുക്കുന്നത്. ഇതല്ലേ അതെല്ലാം രണ്ടെണ്ണത്തിനെ വെച്ച് നിർത്തിയേക്കുന്നുണ്ടോ? ഇതെല്ലാം അങ്ങനെ തന്നെയാ. അങ്ങനെ തന്നെ ജോഡിയായിട്ടാ നിർത്തിയേക്കുന്നത്. ഇതൊക്കെ വില വില പറഞ്ഞ് സമ്മതിച്ച് അവര് പുള്ളി മേടിച്ചോണ്ട് പോവാൻ തോന്നുന്നു. വണ്ടികളാ ഇത്, കൊറേ വണ്ടികൾ കിടപ്പുണ്ട് പിക്കപ്പ്. അതെല്ലാം ഇതല്ലേ, മേടിച്ചോണ്ട് പോകുന്നവരുണ്ട്, കൊണ്ടുവരുന്നവരുണ്ട്. ഏ കരിമ്പൻ ജ്യൂസ് വരുന്നുണ്ട്, മൊബൈൽ കരിമ്പൻ ജ്യൂസ് ഫാക്ടറിയാണ്. ചോദിച്ചു പറഞ്ഞേ, അപ്പൊ ഇതിപ്പോ ബാഗുകളും തുണിത്തരങ്ങളും പിന്നെ ക്യാൻവാസ് ഒത്തിരി ഐറ്റംസ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉൽപ്പന്നമാണ്. ഇത് ചണത്തിന്റെ ചെടിയിൽ നിന്നുള്ളതാണ്, നാരുകള്. ആ പശുവിനെയൊക്കെ മേടിച്ചോണ്ട് പോകുന്നുണ്ടോ? ആ വണ്ടികൾ എത്ര പേരാന്ന് നോക്കി, എന്റെ മുകളിലും എല്ലായിട്ട് വണ്ടികളൊക്കെ അതിലാ വരുന്ന നോക്കി. നമ്മളിപ്പം നമ്മുടെ മേഘാലയ യാത്രയിൽ നമ്മളിപ്പം വെസ്റ്റ് ബംഗാളിൽ കൂടാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പുത്തേ ട്രാവലോവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടുന്ന് ഒന്നും തിരിഞ്ഞു പോകണ്ടല്ലോ. നമ്മൾ ദാൽക്കോട ചെന്നിട്ട്, ദാൽക്കോട അല്ല ദാൽക്കോല, അവിടെ ചെന്നിട്ട് വേണം. 52 കിലോമീറ്ററോട് ഉണ്ട്. ആ അവിടുന്ന് തിരിയണം, ഈ ഹൈവേ നിന്ന് തിരിഞ്ഞ് വേറെ റൂട്ടിൽ പോകണം. സിലിഗുരിക്ക് ഒന്ന് 100 കിലോമീറ്റർ പുറയില്ല നമുക്ക് ഇറക്കേണ്ടത്, കയറിറക്കേണ്ടത്. കോട്ടറയറ് കിടന്നറിയാ ഉറങ്ങിപ്പോയല്ലോ. അപ്പൊ ഇവിടെ പാലം പറയുന്ന അല്ല പണിയുന്നേ ഉള്ളു. അപ്പൊ ഇവിടുന്ന് ഇങ്ങനെ തിരിഞ്ഞ് ഈ സൈഡിൽ കൂടെ ചെന്ന് വീണ്ടും നമുക്ക് ആ റോഡിലേക്ക് തന്നെ കയറാം. അതെന്ന് തോന്നുന്നു, വണ്ടിയിലേക്ക് കൊണ്ടുവന്ന ലോഡുകൾ കണ്ടോ ഇവിടെ? എങ്ങും അടുത്ത കാലത്ത് മഴ പെയ്തില്ലെന്ന് തോന്നുന്നു, ഭയങ്കര പൊടിയാ. ഇവിടെ എങ്ങും മഴ പെയ്തിട്ടില്ല, കാര്യം കുളത്തിലൊക്കെ ഇഷ്ടംപോലെ വെള്ളമുണ്ട്. കച്ചിവണ്ടി കച്ചിവണ്ടി മുന്നേ പോന്നു, കറങ്ങി പോണോന്ന് തോന്നുന്നു അല്ലേ. അതെ, ആ റോഡിലോട്ട് കയറാൻ കുറെ കറങ്ങിയാന്ന് തോന്നുന്നു പോന്നെ. അതെ, അതിലെയാ ഹൈവേ പോന്നെ, അങ്ങോട്ട് ചെന്ന് കയറുമായിരിക്കും ഈ വഴി. ഇത് പഴയ വഴിയാ കേട്ടോ, പുതിയ ഹൈവേ അതിലെ വന്ന, അവിടെ ആ പാലം കൂടെ ഓപ്പൺ ആയാലേ അതിലെ പോകാൻ പറ്റുള്ളൂ എന്ന് തോന്നുന്നു. ഹൈവേ കൂടെ വരുന്ന പോലെയാണ്, പഴയ വഴിക്ക് പോകുമ്പോ അല്ലേ. മരങ്ങളും ഒക്കെ ആയിട്ട് നല്ലൊരു ഹൈവേ സ്പീഡിൽ പോവാ. ആ അത് ശരിയാ, ഇതാകുമ്പോ സ്ഥലങ്ങളൊക്കെ കണ്ട് കണ്ട് പതുക്കെ അങ്ങ് പോവാം. എല്ലാ വണ്ടിയുടെയും മുകളിൽ ആൾക്കാരുണ്ട് നോക്കി. ആ ലോറി പോകുന്ന വഴിക്ക് അങ്ങ് പോയാൽ മതി കേട്ടോ. ഓ തമിഴ്നാട് വണ്ടി, അത് അങ്ങോട്ട് ഇടിച്ച കേട്ടോ. ആണോ? അപ്പം ഈ ടൗണിനുള്ള ബൈപ്പാസ് അവിടെ പണിതേക്കുന്നത്, അപ്പം അതിൻ്റെ ഒരു പാലത്തിൻ്റെ പണി തീരാത്തതുകൊണ്ടാണ് ഇപ്പോഴും പഴയ വഴിക്ക് കൂടെ പോകുന്നതെന്ന് തോന്നുന്നു. അപ്പം അങ്ങോട്ട് ആ ഹൈവേയിലേക്ക് ഒന്ന് കയറും നമ്മളിപ്പോൾ. അതിലേ പോയിരുന്നു, അതിലേ പാലം ഇല്ലാതെ അങ്ങനെ പോകുന്ന, പാലത്തിൻ്റെ പണി തീർന്നിട്ടില്ലല്ലോ. അതിലേ പോവാണെങ്കിൽ ഇപ്പം പെട്ടെന്ന് അവിടെ എല്ലാം കഴിഞ്ഞ് പോയേ. ആ സമയം പോവാ, അതാ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. നമ്മളൊരു 5 മണിയെങ്കിലും ആവും അവിടെ ചെല്ലുമ്പോൾ. ചോറൂണും 5 മണി കഴിഞ്ഞാൽ നടക്കുള്ളൂ. അപ്പൊ കാപ്പി പിടിച്ചാ 11:30 ആയപ്പോഴല്ലേ, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ലല്ലോ. എന്നാലും ഇപ്പൊ വിശക്കാൻ തുടങ്ങി. സാരമില്ല, ഇങ്ങോട്ട് നോക്കി ഒരു വണ്ടി പോന്നുണ്ടോ. എന്റെ ബോഡി എല്ലാം അഴിച്ച് ബോഡി പണിയാൻ വേണ്ടി ആയാലും പുതിയത് 4 ലൈൻ ആണല്ലേ, ചുമ്മാ അങ്ങ് പോയാ പോരെ അല്ലേ. സമയം എത്ര ലാഭമുണ്ട്, ഡീസൽ എത്ര ലാഭമുണ്ട് അല്ലേ. അത് വെച്ച് നോക്കുമ്പോഴേ ടോള് കൊടുത്താലും കുഴപ്പമില്ല. അതാ നമ്മൾ ഈ നല്ല വഴിയാ തന്നെ പോകുന്നത്, ടോളില്ലാത്ത വഴിയൊന്നും നോക്കി നമ്മൾ പോകാറില്ലല്ലോ. അല്ല വണ്ടിക്കും അതുപോലെ തേയ്മാനവും ഉണ്ട്, അലച്ചിലും ഉണ്ട്. ഈ മരങ്ങൾ നിൽക്കുന്നുണ്ടോ? അതെ അതെ, ആല അല്ലേ, എന്നാ പഴക്കമുള്ള ആലുകളല്ലേ. നല്ല രസമുണ്ട് കേട്ടോ ഈ റൈറ്റ് സൈഡില്. പക്ഷെ റോഡ് അതിലെ പോയോണ്ട് ഒരു ഗുണമുണ്ട്, ഇതൊന്നും വെട്ടിക്കളയല്ല, അല്ലെങ്കിൽ ഇതൊക്കെ വെട്ടിക്കളഞ്ഞു. ഇങ്ങോട്ട് കയറിയപ്പോ മൊത്തം ഇരുട്ടായല്ലോ. അതെ, വനത്തിനകത്തോട്ട് കയറിയല്ലേ. ഇതേ എന്തോന്ന് പാലോ, ഇതേ കേറാൻ പേടിയാവൂലോ. ഇതൊക്കെ പഴയ പാലോ, ഒത്തിരി പഴക്കമുള്ള പാലോ. ദൈവമേ, നല്ല ആഴമുണ്ട് കേട്ടോ. വേഗം തൊട്ട് പോവാനും വയ്യ, വളരെ ഡേഞ്ചറസ് പാലമാണ്. ഓ അതൊന്നും അല്ലേ, അതാ കൈവരിയൊക്കെ എങ്ങനെ ഇരിക്കുന്നോണ്ട്, അതൊക്കെ പഴയ പാലം അല്ലേ, കുഴപ്പമൊന്നും വരാൻ സാധ്യതയില്ല. ആ പഴയ പണിയായോണ്ടേ, ഓൾഡ് ഈസ് ഗോൾഡൻ അല്ലേ പറഞ്ഞ പോലെ, അതുകൊണ്ട് കുഴപ്പം കാണുകയല്ല. ഇതൊക്കെ ഒരു വിശ്വാസത്തിന്റെ പുറത്തങ്ങ് പോവല്ലേ. അതെ അതെ, ഓ അത് ശരിക്കും പേടി തോന്നുന്നു. ഒഡീഷ ചെന്നപ്പോഴേ മഹാനദിയുടെ കുറുകെ രാത്രിയിൽ നമ്മൾ പോയില്ലേ, അതായിരുന്നു ശരിക്കും പേടിച്ചു. പാലത്തെ മുട്ടാറായ വെള്ളമായിരുന്നു തോന്നുന്നു, അത് ആ പാലത്തിന്റെ നീളം 2 കിലോമീറ്റർ ഉണ്ടായിരുന്നു തോന്നുന്നു. അതെ അതെ,
രാത്രിക്കും കുലിക്ക് വൈൽഡ് ലൈഫ് ഉണ്ട് ഇവിടെ ഇവിടെ കേട്ടോ. അതിനൊരു ഓഫീസ് അവിടെ ഉണ്ടായിരുന്നു, കുലിക്ക് വൈൽഡ് ലൈഫ് റേഞ്ചാ. നമ്മളെ ഇപ്പൊ കഴിഞ്ഞ സ്ഥലം രാജ്ഗഞ്ച് ആയിരുന്നു കേട്ടോ, അവിടുന്ന് പറയാൻ മറന്നുപോയി. ടോപ്പ് ഗിയറിലേക്ക് വരുമ്പോഴേ ഡൗൺ ചെയ്യേണ്ടി വരും, അടുത്ത വണ്ടി വരും അല്ലെ, ചവിട്ടും അല്ലെ. പിന്നെ ഇതിലേക്ക് വരുമ്പോ ഉണ്ടല്ലോ, ഇപ്പൊ നമ്മളൊരു ഗ്രാമപ്രദേശത്തൂടെ പോകുന്ന പോലെ തന്നെയല്ലേ, അവിടുത്തെ ആൾക്കാരെയും എല്ലാം കണ്ട് പോവാം. അങ്ങനത്തെ ഗുണമുണ്ട്. ഹൈവേയിൽ വന്ന് കയറി, കയറിയില്ല, ഹൈവേയിലേക്ക് എത്തി. ഹൈവേ ആണ് ഈ കാണുന്നത്, ഇതിൽ ലെഫ്റ്റിലേക്ക് പോയിട്ട് പോയാൽ മതി. ഒറ്റ കേക്കൊക്കെ കറക്കാൻ തുടങ്ങിയല്ലോ. ഏ അറിയാൻ വയ്യാഞ്ഞിട്ടല്ല. ഏ വീണ്ടും വന്ന് നമ്മള് ഹൈവേയിൽ കയറി. നീ പറപ്പിച്ചു വിട്ട് പോവാ. ആ ഇനി പറപ്പിച്ചു വിട്ടോ, ഈ വണ്ടിക്കാരൻ ചെപ്പോ അതൊക്കെ പോന്നെ, നമുക്ക് വിട്ടു പോയേക്കാം. നീ ഇപ്പൊ ഒന്നും നോക്കണ്ടല്ലോ, നീ ഒരു 40 കിലോമീറ്റർ ചെന്നിട്ട് നോക്കണം. 40-45 കിലോമീറ്റർ ഉണ്ടാവുമായിരിക്കും. അവിടെ ചെന്നിട്ട് ഈ ഹൈവേ എന്ന് ദാൽക്കുല എന്ന് പറഞ്ഞ സ്ഥലമില്ലേ, അവിടെ ചെന്നിട്ട് ഹൈവേ എന്ന് വലത്തേക്ക് തിരിയണം. ഇത് ട്രക്ക് പാർക്കിംഗ് ആണോ? ടോളിന്റെ തൊട്ട് തന്നെ, അതുകൊണ്ട് ഒരു കണക്കിന് നല്ലതാണ്. വണ്ടിക്കാര് അല്ലെങ്കിൽ ഈ ടോളിന്റെ ഇല്ലേ കൊണ്ട് നിർത്തുന്നത്, ഇതുണ്ട്. കുറച്ച് വണ്ടികളെ ഉള്ളൂ, രാത്രിക്കൊക്കെ വണ്ടികൾ കൂടുതൽ ഉണ്ടായിരിക്കും. ആ ഞാൻ അവിടുത്തെ ടോൾ പിരിക്കാൻ തുടങ്ങിയില്ലെന്ന്. ആ ഉണ്ടുണ്ട്, പോട്ടെ പോട്ടെ. ഇങ്ങനെ മേളിലോട്ട് നോക്കിയപ്പോഴേ കണ്ടേ, ഇന്നലെ ജീവിച്ചൊരു ഹായ് തന്നു. ആണ്ടോ, ഈ ദാൽക്കോളായ നമുക്ക് പോകണ്ടേ, 37 കിലോമീറ്റർ ഉള്ളു കേട്ടോ. സിലിഗുരി 167. ഈ സ്ഥലത്തിന്റെ പേര് കേട്ടായിരുന്നോ? പണിശാല. പണിശാല അല്ലേ? ആ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനല്ലേ ബംഗാളിൽ എവിടെ ചെന്ന് കേരളം എന്ന് പറഞ്ഞാലും എല്ലാവർക്കും അറിയാം കേട്ടോ. എന്നുവെച്ചാൽ ബംഗാളികൾ മൊത്തം കേരളത്തിലല്ലേ, അതുകൊണ്ട് എല്ലാവർക്കും ഭയങ്കര കാര്യമോ. രാത്രി ഓടാൻ പറ്റത്തില്ലേ? ഈ രാത്രി ഓടാൻ പറ്റുകയല്ലേ, ചിലപ്പോ ഇങ്ങോട്ട് ചെന്നിട്ട് അന്വേഷിക്കണം. പാടത്തെല്ലാവരും ബോള ശല്യം കണ്ടവാനോ ഉണ്ടല്ലേ, എല്ലായിടത്തും ബോള നിറഞ്ഞു കിടക്കുക. അതെ, ഈ പോള പിടിച്ചാ പിന്നെ അത് പോവാൻ ഭയങ്കര പാടാ. നമ്മുടെ അവിടെയൊക്കെ ചിലപ്പോഴേ കുമരകത്തൊക്കെ പോള വാരിയൊക്കെ കളയുന്നതാണോ കളയുന്ന. ആ വീടേ കാണാൻ നല്ല രസമില്ലേ? ആ അത് കണ്ടോ, ആ സൈഡ് കണ്ടോ, അതിന്റെ ഭിത്തിയേ. ആ ആ കമ്പ് വെച്ചിട്ട് മണ്ണ് പോലെ തേച്ച് പിടിപ്പിച്ചേക്കാൻ. നമ്മളെ കൊൽക്കത്തയിൽ നിന്ന് ഇങ്ങോട്ട് തിരിഞ്ഞപ്പോ വന്ന കൊറേ വഴിയും കൂടെ നല്ലതാണെങ്കിൽ 60-70 കിലോമീറ്റർ പഴയ വഴിയാ, ഒത്തിരി പഴയ വഴിയാ, വീതിയില്ല, വഴി മൊത്തം പോയി കിടക്കാം. ആ വഴിക്ക് ശരിക്കും എന്ത് വണ്ടികളാ ലോറികൾ വരുന്ന രാത്രി. എന്നിട്ട് അങ്ങോട്ട് അതെന്ന് പറഞ്ഞാൽ ഇടമുറിയാതെ വണ്ടികൾ വന്നോണ്ടിരിക്ക. ഒരു വണ്ടി ഓവർടേക്ക് ചെയ്യാൻ പോലും പറ്റിയല്ല. ഇങ്ങോട്ട് നമ്മള് ഇതിപ്പോ പുതിയതായിട്ട് ഇറങ്ങി കേട്ടോ, പുതിയതായിട്ട് പണിതേക്കുന്ന അടിപൊളി വഴിയാ. പക്ഷെ അവിടെ വന്ന് ഇറങ്ങിയടത്തും പിന്നെ ഫോർ ലൈൻ പഴയ ഫോർ ലൈൻ ആയിരുന്നു, മൊത്തം പാച്ച് വർക്ക് ചെയ്ത് ഭയങ്കര കുഴിയായിരുന്നു. നെല്ലൊക്കെ കൊയ്തു കഴിഞ്ഞോണ്ടേ പശുക്കളെയൊക്കെ അഴിച്ചു വിട്ടേക്കാണ്ടോ. കടുവ് പൂത്ത നിൽക്കുന്നത്. അതിപ്പോ നമ്മള് ഇപ്പൊ പഞ്ചാബ് ഒക്കെ പോവാണ്, ഇത് മാത്രമേ കാണാനുള്ളത്. നമ്മളെ ഫസ്റ്റ് ട്രിപ്പേ 2022 ഫെബ്രുവരിയിൽ കാശ്മീർ പോയപ്പോഴായിരുന്നു. കടുവ് കണ്ടേ, എപ്പോട്ട് നോക്കിയാലും കടുവ് പൂത്ത് നിൽക്കുന്ന ഈ മഞ്ഞ കളർ. ഇങ്ങോട്ട് നോക്കിയാലും അതെ, അതെ, അത് ഒരായിരക്കണക്കിന് ഏക്കർ സ്ഥലത്താന്ന് എനിക്ക്. രാജസ്ഥാനിലും പഞ്ചാബിലും നല്ല നാടൻ കോഴിക്കറിയും ചോറും വെച്ച് വെച്ചിട്ട് പട്ടിണി പോവാം. പോവും ചെലപ്പോ അവിടെ ചെന്ന് പണിക്കാർ പോയെങ്കിലേ നമുക്ക് ഇതിന്ന് ഇറക്കാൻ പറ്റിയല്ല. ഇത്രയും താമസിച്ചോണ്ടേ അവിടെ ചെന്ന് വെച്ച് പിന്നെ അവര് പണിക്കാര് പോയെന്ന് പറഞ്ഞ അവിടെ കിടക്കേണ്ടി വരും. ഇതെന്നെ സംഭവം മീൻ പിടിക്കുന്ന ഓർത്തോണ്ട് മീനായിരിക്കും ഇറങ്ങി വന്നത്. പക്ഷെ മീനല്ല, വേറൊരു സാധനമാണ്. ഈ കൂടക്കകത്ത് ഇവര് പടത്തുനിന്ന് പിടിക്കുന്ന ഇതുണ്ടോ, ഈ കലത്തിനകത്തുണ്ട് സാധനം പിടിക്കുന്നതാണോ പറഞ്ഞില്ല. കോരി എടുക്കുന്നതായിരിക്കും, മക്കനാന്ന ഇവര് പറഞ്ഞേ. എന്നാന്ന് എനിക്കറിയില്ല, അറിയാവുന്നവരൊന്ന് കമന്റ് ചെയ്തേക്കുക. ഇതല്ല കേട്ടോ, ഇതിന്റെ കൂടെ മറ്റേ ഇത് കേടുണ്ട്, കക്ക പോലത്തെ സാധനം. പിന്നെ ഞമണിക്കായോ? ദാൽച്ചോള 11. സിലിഗുരി 141 കിലോമീറ്റർ ഉള്ളു കേട്ടോ. അതെന്തോന്നു കക്ക പോലെ അതിന്റെ ഇടയ്ക്ക് അതിനകത്ത് പാടത്തുനിന്ന് പിടിക്കുമ്പോ
കോരുമ്പം കിട്ടുന്നല്ലേ. ഇതാ മുമ്പേ നമ്മള് പറഞ്ഞില്ലേ കമ്പയില് ഇങ്ങനെ ചാണകം തേച്ച് വെച്ചേക്കുന്ന കത്തിക്കാനായിട്ട് ആ സാധനം അത് ഇതുണ്ടോ ഉണക്കാൻ വെച്ചേക്കും അത് ചാരി ഇങ്ങനെ കത്തിക്കാനായിരിക്കും അല്ലേ. നല്ല പൂത്തുലഞ്ഞ് കിടക്കുന്ന കടുവ പാടം കണ്ടോ അതെ. ഇത് ഇത്രയും നേരം വന്നിട്ട് ഇവിടെ മാത്രമേ ഇത്രയും ഏരിയയില് കണ്ടുള്ളൂ കേട്ടോ. ഇത്രയും നല്ല കൈവേല എല്ലായിടത്തും ഇതുപോലെ ബാറിൽ വെച്ചിങ്ങനെ ഒരു ലൈൻ ആക്കി വിട്ടേക്കുക. അത് അതൊരു ഒരു കിലോമീറ്ററിനകത്ത് മൂന്ന് നാല് സ്ഥലം ഇതുപോലെ വേറെ ഒരിടത്തും കണ്ടിട്ടില്ല. ബസ് ബ്രേക്ക് ഡൗൺ ആയി, അതാ എല്ലാരും ഇറങ്ങി നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം സൂര്യനെ ഇങ്ങനെ കാണാൻ പറ്റിയില്ലല്ലോ. ഇപ്പടി മോഡലല്ലായിരുന്നോ? പക്ഷെ ഇവിടെ മോഡൽ ഉണ്ടെന്ന് പറഞ്ഞാലും നല്ലതായിട്ട് കാണാം സൂര്യന അസ്തമയം നല്ലപോലെ കാണാം. നോക്കി പോണേ, ചിലപ്പോ അടുത്ത പാലത്തിനടിയിൽ കൂടെ റൈറ്റ് ആയിരിക്കും നമുക്ക് പോണ്ടേ. അപ്പൊ നമ്മള് ബംഗാൾ തീർന്ന് കുറച്ച് ദൂരം ബീഹാറിൽ കയറും, അത് കഴിയുമ്പോ വീണ്ടും ബംഗാളിലേക്ക് തന്നെ കയറും. ഇവിടെ അങ്ങനെയല്ലേ? ആ ഇവിടെ അങ്ങനെയാ. ആ ഇതേ കിഷൻഗഞ്ച് റൈറ്റിലേക്ക് 28 കിലോമീറ്റർ മുകളിൽ കൂടെ വണ്ടി പോകുന്നുണ്ടോ? ആ പാലത്തിനടിയിൽ കൂടെ ചെന്നാൽ നമുക്ക് പോണ്ടേ. സിലിഗിരി 127. അപ്പൊ ആ ഹൈവേയിലേക്കാണ് നമ്മൾ കയറേണ്ടത്. അപ്പുറത്തെ സൈഡിൽ കൂടെ റൈറ്റിലേക്ക്. അവിടുന്ന് തിരിഞ്ഞു വന്ന് അടുത്ത ഹൈവേ കയറി ഇങ്ങനെ നേരെ നമുക്കൊരു 30 കിലോമീറ്റർ പോയാൽ മതി. 32 അല്ല, ഇത്ര 27 31 അല്ല, 27 കിലോമീറ്റർ പോയാലേ കയറിറക്കുന്ന സ്ഥലം ആവുള്ളൂ. ആ പിന്നെയും അവിടുന്ന് ഉണ്ട് ദൂരം. നമ്മൾ ഇത്ര നേരം വന്നുകൊണ്ടിരുന്നത് NH 34 ആയിരുന്നു, ഇത് NH 31 ആണ്. പോലീസ് ചെക്ക് പോസ്റ്റ് ആയിരുന്നു. വണ്ടിക്കാരെല്ലാം അങ്ങോട്ട് പേപ്പറും കൊണ്ടൊക്കെ പോയിട്ടുണ്ട്. കുറെ പോലീസുകാർ ഇപ്പൊ ഉണ്ടായിരുന്നു, CA ഒക്കെ ഉണ്ടായിരുന്നു. ഒരാള് നമ്മുടെ ഒരു ഫോട്ടോ ഒക്കെ എടുത്തോണ്ട് പോയി. ഇപ്പഴേന്ന് പുള്ളിക്കാരനും എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ വീഡിയോ അങ്ങോട്ട് എടുത്തില്ല, അവരിങ്ങോട്ട് എടുക്കുമ്പോൾ നമ്മൾ എടുക്കുന്ന ശരി. തിരിച്ചു വരുമ്പോഴേ ഇപ്പെല്ലാം ഞാൻ പെറുക്കി കളയുന്നു. തിരിച്ചു വരുമ്പോ പെറുക്കി കളഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പം പെറുക്കി കളയണ. പിന്നെ തിരിച്ചു വരുമ്പോ കുഴപ്പമില്ല, അങ്ങ് പോവാം. എന്നാ പിന്നെ ഇപ്പൊ അവിടെ നിർത്തിയപ്പോ അവരോട് പറയാൻ പറ്റായിരുന്നോ? പറയേണ്ടിയായിരുന്നല്ലേ. ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് കൊണ്ടുപോയി കുറച്ച് ദൂരെ ദൂരെ ആണെങ്കിലും സാരമില്ലായിരുന്നു. ഒറ്റ റോളേ ഉള്ളു, അതല്ലേ ലോഡ്. ഇത് ഷീറ്റാ, ഇരുമ്പിൽ ഷീറ്റാ. സുരജ്പൂർ ടോൾ പ്ലാസ, ഒത്തിരി പഴയ ടോൾ പ്ലാസയാണല്ലോ. നമ്മൾ ഇന്നലെ ബോർഡറിൽ നിന്ന് ഇങ്ങോട്ട് ബംഗാളിലേക്ക് കയറിയപ്പോഴേക്കാ പോലീസിന്റെ പിരിവൊക്കെ കണ്ടുള്ളൂ. പക്ഷെ മറ്റേ വണ്ടിക്കാരും പറഞ്ഞു RTO ഒക്കെ കാണുമെന്നൊക്കെ പറഞ്ഞു വഴിയിൽ നിന്നും. പക്ഷെ നമ്മൾ ഒരിടത്തും കണ്ടില്ല കേട്ടോ ഇതുവരെ, അല്ലേ? അല്ല, അവർ ചെക്കിംഗ് അല്ലല്ലോ. അവർ വണ്ടി പൈസ ചോദിക്കുന്നു അങ്ങനെയൊന്നുമില്ല. അവരിങ്ങനെ എയർ പോസ്റ്റ് പോലെ ഉണ്ട്, അവിടെ നിൽക്കുന്നുള്ളേ ഉള്ളൂ. അല്ല, നമ്മൾ ആ ബോർഡറിൽ നിന്ന് കയറിയപ്പോൾ കണ്ടല്ല, പിന്നെ ഒരിടത്തും പോലീസ് പിരിവ് ചോദിച്ചിട്ടില്ല. പോലീസും ഇല്ല, RTO ഇല്ലായിരുന്നു. പക്ഷെ RTO ഒക്കെ വഴിയിലുണ്ട്, പിടിച്ച ഭയങ്കര പ്രശ്നമാണെന്നൊക്കെയാണ് ആ ആന്ധ്ര വണ്ടിക്കാരൊക്കെ പറഞ്ഞ്. പക്ഷെ ആരെയും കണ്ടില്ല. നമ്മൾ ഫുള്ള് പകൽ ഓടുമല്ലായിരുന്നു, ഇന്നലെ രാത്രി ഇന്ന് പകലും ഓടുമല്ലായിരുന്നു, ഒരിടത്തും കണ്ടില്ല. പക്ഷെ എല്ലായിടത്തും പോലീസ് ഹെഡ് പോസ്റ്റും ഉണ്ട്, പോലീസുകാർ നിൽപ്പുണ്ട് രാത്രിയും പകലും. ഇവിടെന്തെങ്കിലുമൊക്കെ സുരക്ഷാ പ്രശ്നത്തിന്റെ ഭാഗമായിട്ടായിരിക്കും കേട്ടോ. അപ്പം ഇന്നലെ രാത്രിയിലൊക്കെ കൈ കാണിച്ചിട്ട് എന്നാ ലോഡെന്നൊക്കെ ചോദിച്ചു, അത് മാത്രമേ ഉള്ളൂ. അല്ലാതെ പൈസ ഒന്നും ചോദിച്ചൊന്നുമില്ല. 5 മണിയാകുന്നതേ ഉള്ളൂ, സന്ധ്യയായി. ഡാർജിലിംഗ് 174, ഗുവാഹട്ടി 527. അപ്പം നമ്മളെ വെസ്റ്റ് ബംഗാൾ കഴിഞ്ഞ് ഇതേ ബീഹാറിലേക്ക് കയറുക. നമുക്കേ സിലിഗുരിയൊക്കെ പോകേണ്ട ആ ഹൈവേ കൂടെയാണ്. പക്ഷെ നമ്മളിവിടെ ലോഡ് ഇറക്കാൻ വേണ്ടിയിട്ട് ശകല ഉള്ളിലോട്ട് പോകണം. പോട്ടെ പോട്ടെ, ഇങ്ങോട്ട് ശകലോട് ചേരാം. അതന്നെ, പോകാത്ത ഒരു സംസ്ഥാനത്തേക്ക് കൂടെ കേറി ബീഹാർ. എന്തായിരുന്നു ഉറക്കം? ആണോ? ഒന്നും അറിഞ്ഞില്ലല്ലേ. ഇല്ല, എന്റെ പേര് പറപ്പിച്ചു വിട്ടോ അവിടുന്ന്. എന്നാന്നറിയോ, വിശക്കുന്നുണ്ട്, എങ്ങനെയല്ലേ ഇവിടെ നിന്ന് ഇറക്കുകയും ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞാലുണ്ടല്ലോ, പറപ്പിച്ചു വിടാനൊക്കെ വലിയ വിഷമമാണ്. ആവശ്യം എന്റെയും കൂടെ ആയിപ്പോയില്ലേ. നമുക്ക് ഇവിടുന്ന് വലത്തോട്ടാ പോണ്ടേ, ഏടാ കൂടെ വഴിയില്ലാണ്ടോ? അതെ, ചെറിയ വഴിയാ. നമുക്ക് ഇതിനകത്ത് ഇവിടുന്ന് ലെഫ്റ്റാ പോകേണ്ടത്, വണ്ടിയെല്ലാം കൂടെ വന്നാകപ്പാടെ. ആ വണ്ടി ആ വലത്തേക്ക് ചേർത്ത് പിടിച്ചോ.
അങ്ങോട്ട് വലത്ത് ചേർന്നിട്ട് ഫുള്ള് ഓടിച്ചോട്ടെ. ആ പൊട്ട പൊട്ട ഇച്ചിരി മുന്നോട്ട് പോയി ഓടിച്ചോട്ടെ, കുഴപ്പമില്ല. അതിലൊരു ബസ്സുകാരൻ പൊട്ട ഫുൾ ഓടിച്ചു, ഫുള്ള് ഓടിച്ചു. പൊട്ട 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 പൊട്ടെ 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 പൊട്ടെ. വളരെ ചെറിയ വഴിയാണ് ഇറക്കാൻ പോകുന്നത്. ഇത് അതിൻ്റെ മുകളിൽ നോക്കണേ, കറക്റ്റ് പോകാനുള്ള ഇടയേ ഉള്ളു. നേരെ പോട്ടെ, എവിടെ ചെന്ന് തിരിക്കുവോ. നമ്മളിപ്പോൾ ലോഡ് ഇറക്കേണ്ട സ്ഥലത്തെത്തി, പക്ഷെ നമ്മൾ ഇച്ചിരി ലേറ്റായി പോയതുകൊണ്ട് പണിക്കാരൊക്കെ വീട്ടിൽ പോയി. ഇനിയിപ്പം നാളെ അവർ ഇറക്കോളെന്നാണ് പറയുന്നത്. നാളെ രാവിലെ ഇറക്കി തരുമായിരിക്കും അല്ലേ? ആ രാവിലെ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ അവരെന്നാന്ന് വെച്ചാലേ, ഇന്ന് അത്യാവശ്യ പൈസയ്ക്ക് പണിതു, അതുകൊണ്ട് ഇനിയിപ്പോൾ ആവശ്യമില്ല. അതെ, ഇന്ന് പറ്റിയാലെന്ന് പറഞ്ഞ് ഞാൻ ചെന്ന് സംസാരിച്ചാണ്. ആ ഹാ, അതുകൊണ്ട് ഇനി നാളെ രാവിലെ നടക്കുള്ളൂ. നബിനെ ഉച്ചയ്ക്ക് ചോറുണ്ടല്ലോ, നല്ലപോലെ വിശക്കുന്നുണ്ട്, നമുക്ക് ചോറുണ്ടല്ലോ. ചോറുണ്ടാക്കാം. ചോറുണ്ടിട്ട് നമുക്കേ ഇവിടെ അങ്ങനെ ഒരു റൂം എടുക്കാം, റൂം എടുത്ത് പോയി കിടക്കാം. ഇവിടെ ടോയ്ലറ്റ് ഒന്നും അത്ര പോരാ. കാര്യം ഇവിടെ ഒക്കെ നീറ്റാ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ടോയ്ലറ്റ് വാഷ്റൂം സൗകര്യം ഇല്ല. വാഷ്റൂം ഉണ്ട്, പക്ഷേ നീറ്റല്ല, ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം എന്നാൽ കഴിക്കാന്ന് സമയങ്ങളെ കഴിച്ചേക്കാം. ചോറെടുത്തു, ചോറും ചിക്കൻ കറിയും കഴിച്ചേക്കാം. നാടൻ ചിക്കൻ കറി ആർക്കെങ്കിലും അച്ചാർ വേണോ? അച്ചാർ എനിക്ക് വേണം. എനിക്ക് ചിക്കൻ കറി മാത്രം മതി, വേറെ ഒന്നും വേണ്ട. എനിക്ക് ഇച്ചിരി അച്ചാർ വേണോ? പറ്റും. ആ എനിക്ക് കണ്ണിമാങ്ങ ഇല്ലെങ്കിലും കുഴപ്പമില്ല, കറിയൊന്നും ഇല്ലെങ്കിൽ നമുക്ക് കണ്ണിമാങ്ങ പിടിക്കാം. കറി കൊള്ളാം കേട്ടോ. ഇങ്ങനെ മണം അടിച്ചപ്പോ, മണം അടിച്ചപ്പോഴാ മനസ്സിലായി. ആ ചോറിന്റെ ആ ചൂടൊന്നും പോയിട്ടില്ലെന്ന്. കുറച്ച് മതി, കുറച്ച് മതി. പിന്നെ കരളിനെയൊക്കെ എവിടെയെങ്കിലും പോയി തപ്പി പിടിച്ചോ. ഞാനും നോക്കട്ടെ, ഇന്ന് തപ്പണമെങ്കിൽ പാടാ, നോക്കി എടുത്തു വന്നോ. ആ അല്ലിതാണോ സൂപ്പറിയാ. വേറെ പ്രാവശ്യം കേട്ടോ, അരയല്ലൊക്കെ വേണമായിരുന്നു. നല്ല അരച്ച് നല്ല പെരിഞ്ചീരവും കറുവാപ്പട്ടയൊക്കെ അരച്ചൊരു കറി വെക്കണം. വറുത്തരച്ചേ? പിന്നെ വറുത്തരക്കണ്ട, പിന്നെ അത് വേറെ, അത് വേ ഇത്ര വേറെ. അതിന് പിന്നെ ഒരു ദിവസം ഉണ്ടാക്കാം, ദിവസം വെച്ചേക്കാം. പക്ഷെ അരയിലിന് എവിടെ പോകും? കല്ലരക്കണോ? മിക്സി അരച്ചാൽ പോയാ. മിക്സി അരക്കുന്നതിലും ടേസ്റ്റ് കല്ല അരക്കുന്ന, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് മിക്സിയിൽ അരക്കാം. ഒരു ദിവസം ഒരു കല്ലൂടെ മേടിച്ച് വെക്കാം. എന്നിട്ട് ഇനി ഞാൻ അരയിലും കൂടെ അരയിലൂടെ മേടിച്ച് വെക്കാം. നിങ്ങൾ അരച്ചാൽ മതി. ഇപ്പോൾ ചോറൂണൊക്കെ കഴിഞ്ഞു, ജോബിയുടെ കിച്ചണൊക്കെ പൂട്ടുക. ജോബിയെന്നാൽ ഞങ്ങൾ പോയിട്ട് രാവിലെ വരാം. നമ്മൾ വെസ്റ്റ് ബംഗാളിൽ കയറിയിട്ട് കുറേ വ്യത്യസ്തമായ കാഴ്ചകളൊക്കെ കണ്ടു. അപ്പോൾ നാളെ നമുക്ക് മേഘാലയയിലേക്ക് പോകണം. മേഘാലയയിലെ ബാക്കി കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.